നമസ്കാരം. ഇന്നൊരു നമ്മളെല്ലാവരും ഫേസ് ചെയ്തുകൊണ്ടിരിക്കുന്ന നമുക്കെല്ലാവർക്കും പരിചിതമായിട്ടുള്ള ഒരു സന്ദർഭം, പക്ഷേ അത് ശ്രദ്ധിക്കപ്പെടാതെ പോയിട്ടുള്ള ഒരു സന്ദർഭം, അതിനെക്കുറിച്ചാണ്. നമ്മുടെ വീട്ടിലോ അല്ലെങ്കിൽ നമുക്കറിയുന്ന സ്ഥലങ്ങളിലോ പ്രായമായിട്ടുള്ള ആൾക്കാർ, ഒരു 70 75 വയസ്സ്, ഇവർക്ക് ഒരു മിക്കവാറും കേട്ടിട്ടുള്ള ഒരു ഒരു വാക്കുണ്ട്: എങ്ങനെയെങ്കിലും ഒന്ന് മരിച്ചാൽ മതി, ഇനി ആരെയും ബുദ്ധിമുട്ടിക്കാതെ, രോഗം വന്ന് കിടക്കാതെ ഒന്ന് മരിച്ചാൽ അത്രയും നല്ലത്. പക്ഷേ അവർക്കെന്നല്ല, ലോകത്തിലെല്ലാവർക്കും മരിക്കാൻ ഇഷ്ടപ്പെടുന്ന ആരുമില്ല. അത് ഒരു സൂചനയാണ്, അവർക്ക് ഒരു കമ്മ്യൂണിക്കേഷന്, അവരെ ആരും കൂടുതൽ ശ്രദ്ധിക്കുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ഉണ്ടാകുന്ന ഒരു വാക്ക്, ഒരു വാചകമാണത്. അതിൽ നമ്മുടെ ശ്രദ്ധ അവർക്ക് കൂടുതൽ കിട്ടാൻ, ഒരു അറ്റൻഷൻ സീക്കിംഗ് ആയിട്ടുള്ള ഒരു സന്ദർഭമാണത്. അത് നിങ്ങൾക്ക് ഇനി മനസ്സിലാവുകയാണെങ്കിൽ ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം, നമ്മുടെ വീട്ടിലുണ്ടാവും നമ്മുടെ പ്രായമായിട്ടുള്ള അച്ഛനോ പ്രായമായിട്ടുള്ള അമ്മയോ വേറെ ആരെങ്കിലും അതുപോലെ ഉണ്ടെങ്കിൽ നമുക്ക് ഇനി ഒന്ന് ശ്രദ്ധിച്ചാൽ അറിയാം. അവരടുത്ത് നമ്മുടെ പെരുമാറ്റങ്ങൾ, നമ്മുടെ പ്രസൻസ് കുറച്ച് കുറവാകുന്നുണ്ടാവും, അല്ലെങ്കിൽ അവർ ആഗ്രഹിക്കുന്ന പോലെ അവരുടെ കാര്യങ്ങളിൽ നമ്മൾ ശ്രദ്ധിക്കുന്നില്ല, അവരെ കണ്ടാൽ നമ്മൾ മൈൻഡ് ചെയ്യുന്നില്ല എന്നൊരു തോന്നൽ വരുമ്പോൾ ഉണ്ടാവുന്ന ഒരു ഒരു കാര്യമാണത്. അപ്പോൾ ഇതിന് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, എത്ര തിരക്കിലാണ്, ഇപ്പം ഇന്നത്തെ കാലത്ത് എല്ലാവരും ഊട്ടത്തിരക്കിലാണ്, ജോലിക്ക് പോകുന്നു, രാവിലെ പോകുന്നു, വൈകിട്ട് വരുന്നു, വീട്ടിലെ കാര്യങ്ങൾ അവിടേക്ക് ഓടുന്നു, ഇവിടേക്ക് ഓടുന്നു. ഇതിനിടയിൽ ഇവിടെ ഇങ്ങനെ ഒരു വ്യക്തി ഉണ്ടെന്നുള്ളത് നമ്മൾ മനസ്സിലാക്കാതെ പോകുന്നു, അല്ലെങ്കിൽ നമുക്കറിയാം എല്ലാം ഉണ്ട്, നമ്മൾ ശ്രദ്ധിക്കുന്നുണ്ട്, പക്ഷെ അത് കാണിക്കാൻ പറ്റുന്നില്ല. അത് കാണിക്കാൻ പറ്റുന്ന സമയങ്ങൾ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പോൾ അവരുടെ അടുത്തൊരു ഒരു വാക്ക്, ഒരു നോക്ക്, ഒരു തൊട്ട്, ഒരു ടച്ച് എന്നൊക്കെ പറയുന്ന ഒരു സംഭവം, ഇത് പോകുന്ന വഴിക്ക് തന്നെ ജസ്റ്റ് പുറത്തൊന്ന് തൊട്ടു, അല്ലെങ്കിൽ തലയിലൊന്ന് തൊട്ടു, അണ്ടിറങ്ങിപ്പോയി, ഒരു ചിരിച്ച് പോയി കഴിഞ്ഞാൽ മതി, അത്രയും മതി. പക്ഷെ അതിന് പോലും നമുക്ക് സമയം കിട്ടുന്നില്ലെന്നോ, അല്ലെങ്കിൽ നമ്മൾ അത്രമാത്രം ശ്രദ്ധിക്കപ്പെടാതെ പോകുന്ന ഒരു കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയത്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് മനസ്സിൽ വയ്ക്കുക. അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വേറെ ഒന്നും വേണ്ട, എല്ലാം നമുക്ക് വേണ്ടി അവർ എല്ലാം പിന്നാലെ നടന്ന്. പണ്ട് കാലത്തൊക്കെ ഉണ്ടായിരുന്നു കുട്ടികൾക്ക്, ഒരുപാട് കുട്ടികൾ ഡിപ്പെൻഡ് ചെയ്തിരുന്ന അമ്മൂമ്മമാരെയും അപ്പൂപ്പന്മാരെയും, പ്രത്യേകിച്ച് അമ്മൂമ്മമാരെയാണ്, അവരടുത്ത് പോയിരുന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കഥകൾ കേൾക്കാം, പുരാണങ്ങൾ കേൾക്കാം, നാട്ടിലെ കഥകൾ കേൾക്കാം, ഭൂതപ്രേതാദികളെ കുറിച്ച് കേൾക്കാം. അത് ഒരു 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 പഴയ കാലഘട്ടത്തിൽ കുറേ കാര്യങ്ങൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് തലമുറകളായിട്ട് അങ്ങനെയായിരുന്നു. പക്ഷേ ഇന്ന് നമുക്ക് വിരൽത്തുമ്പിൽ എത്തി നിൽക്കുന്നു എല്ലാം. അപ്പോൾ ഇതിലൊരു അമ്മൂമ്മയുടെ ആവശ്യമില്ല, പ്രായമായിട്ടുള്ള അവരുടെ അറിവുകളുടെ ആവശ്യമില്ല. അപ്ഡേറ്റ് ചെയ്തിട്ട് വരാനായിട്ട് നമ്മുടെ മീഡിയ, അല്ലെങ്കിൽ നമ്മുടെ നെറ്റ്വർക്ക് അത്രയ്ക്ക് അഡ്വാൻസ്ഡായി, അതിൽ ബന്ധങ്ങൾ കുറച്ച് മോശമായിട്ട് പോകുന്നു. എല്ലാവരുടെയും കാര്യമല്ല, പലരുടെയും പല വീടുകളിൽ എല്ലാവർക്കും ചോദിച്ച് വരുമ്പോൾ തിരക്കുകൾ തന്നെയാണ് കാരണം, അല്ലേ? ഈ തിരക്കുകളുടെ ഇടയിൽ ഒരു ദിവസത്തിലൊരു 10 സെക്കൻഡ് 30 സെക്കൻഡ് ഉണ്ടാവും, കൊടുക്കാം, ശ്രമിക്കാം. ഓക്കെ, താങ്ക് യു, നമസ്കാരം.